ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചെടുക്കാവുന്നതാണ്. ഇതൊരു വൈറ്റ് ബോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ ഷൈനിങ് ആയിട്ടുള്ള. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിലഡെൻഡ്രോണിൻ്റെ കുറച്ച് വെറൈറ്റീസും നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഫിലഡെൻഡ്രോൺ കോട്ട് ചെയ്യുന്ന രീതിയാണ് നിപ്പൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫിലഡെൻഡ്രോൺ മൈക്കൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വെൽവെറ്റ് ലൈക്ക് അപ്പിയറൻസ് ഒക്കെ തോന്നുന്നൊരു ലീഫാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു തൊടുമ്പം തന്നെ സോഫ്റ്റാണ്. അപ്പം ഇതിന് മൈക്കൻസ് എന്നാണ്, ഫിലഡെൻഡ്രോൺ മൈക്കൻസ് എന്നാണ് പേര്. ഇതിൻ്റെ ഇലയുടെ ബാക്ക് ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു മെറൂൺ കളറാണ് വരുന്നത്. പിന്നെ ഡാർക്ക് ഗ്രീൻ ലീവ്സും ആണ്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് നമുക്ക് ഒരു എന്താ പറയുക, ഡബിൾ ഷെയ്ഡായിട്ട് ഇങ്ങനെ നമുക്ക് ഇല നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിതൊരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് കമ്പി വളച്ചിട്ട് റിംഗ് ആക്കി വെച്ചിട്ട് അതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് ഫിലഡെൻഡ്രോണിൻ്റെ മറ്റൊരു വെറൈറ്റി നോക്കാം. ഇത് ഫിലഡെൻഡ്രോണിൻ്റെ ലെമൺ ലൈമാണ്. വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നൊരു വെറൈറ്റി ആട്ടോ. സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി ആസാണ്. എല്ലാവരുടെയും കാണുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. നല്ലൊരു യെല്ലോ ഗ്രീൻ ആയിട്ടുള്ളൊരു ലെമണിൻ്റെ ഷേപ്പിലെ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നമുക്കിത് കുറ്റി പോലെയും വള്ളിയായിട്ടും ഒക്കെ പടർത്തിയെടുക്കാവുന്നതാണ്. ഒരു പോട്ടിൽ വലിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ല നീളത്തിൽ അങ്ങനെയൊക്കെ വളർത്താവുന്നതാണ്. നമുക്ക് ഫിലഡെൻഡ്രോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ബേൾ മാക്സ്. ഇതെല്ലായിടത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണ് ഇതിന് വരുന്നത്. നല്ല നീളത്തിൽ അതുപോലെ തന്നെ ഷോർട്ടായിട്ടും ഒക്കെ ഇതിൻ്റെ ലീഫ് വരുന്നുണ്ട്. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. കാരണം അതിൻ്റെ ഓരോ ലീഫിൻ്റെ ബഡിൻ്റെ ഇടയിലും വേരുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്താലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ വെള്ളം നിറച്ച് നമ്മൾ ഡൈനിങ് ഏരിയയിലോ അതുപോലെ തന്നെ ബാൽക്കണി സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത്. ഇത് നമ്മുടെ ഫിലഡെൻഡ്രോൺ ബ്രസീലിയൻ വെറൈറ്റി ആണ്. നമ്മുടെ മണി പ്ലാന്റിനൊക്കെ സാമ്യം തോന്നുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ഫിലഡെൻഡ്രോണിൽ വരുന്നത്. ഇതിൻ്റെ കളറ് വരുന്നത് നല്ലൊരു ഗ്രീനും ഒരു ലെമൺ ലൈമും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. നടുവ് കൂടെ ഇങ്ങനെ ഒരു കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. ഉണ്ടായി വരുമ്പം തന്നെ ഈ ഒരു ലീഫ് ഈ ഒരു കളറിലാണ് വരുന്നത്. പിന്നീട് ലീഫ് അതിൻ്റെ ഒരു ഏജ് ആവുന്നതിനനുസരിച്ച് ഈ ഒരു നിറത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മളൊരു പോട്ട് വെച്ച് നല്ലൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നടുവിൽ. എന്നിട്ടൊരു പള്ളി പോലെ പടർത്തി കൊടുത്തിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം കേട്ടോ. ആർച്ച് മോഡലിൽ സെറ്റ് ചെയ്യാം, ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഫിലഡെൻഡ്രോണിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണ്. നമുക്ക് ചെറിയ പീസ് കൃഷിയാണ്. ഒരു മാസമൊക്കെ ആയിട്ടുള്ള നമ്മളൊന്ന് പോട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളടുത്തുള്ള വെറൈറ്റീസ്. അപ്പോൾ നമ്മുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിലഡെൻഡ്രോൺസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫിലഡെൻഡ്രോൺ ആണ്. ഇതിന് ഫിലഡെൻഡ്രോൺ ഹാസ്റ്റാറ്റംന്നും ഫിലഡെൻഡ്രോൺ സിൽവർ സ്വാഡ് എന്നും ഒക്കെ പറയുന്നൊരു ടൈപ്പാണ്. ഇതിനങ്ങനെ പറയാൻ കാരണം തന്നെ ഇതിൻ്റെ ലീഫ് നോക്കിയറിയാം. ഗ്രീൻ ലീഫിൽ തന്നെ ഒരു സിൽവർ ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിന് വരുന്നത്. ഇതും നമ്മുടെ ബേൾ മാക്സിനെ പോലെ കുറച്ചൊക്കെ ഹാർട്ട് ഷേപ്പിലാണ്. കുറച്ചും കൂടി നീളത്തിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നല്ലൊരു വേരോട് കൂടിയിട്ട് നമുക്കൊന്ന് തന്നതാണ്. നല്ല വേരുകളാണ്. ഫിലഡെൻഡ്രോണിൻ്റെ എല്ലാ ഫിലഡെൻഡ്രോണിനെ പോലെ തന്നെ ഇതിൻ്റെ ഓരോ ലീഫ് ബട്ടിൻ്റെ ഇടയിൽ നിന്നും വേരുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടും. നല്ലൊരു ഏജ് ആയിട്ടുള്ള തന്നെ ഒരു ഫിലഡെൻഡ്രോൺ ആണ്. നല്ല കട്ടിക്ക് തന്നെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ ഫിലഡെൻഡ്രോണിൻ്റെ ഒരു ചെറിയൊരു തൈ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിന്ന് റീപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വെറൈറ്റി കാണിച്ചു തരാം. ഫിലഡെൻഡ്രോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഫിലഡെൻഡ്രോൺ പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ്. ഇത് നമുക്കൊരു ലെമൺ ലൈമിനെ പോലെ തോന്നുമെങ്കിലും ഇത് കുറച്ചും കൂടിയും വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉണ്ടായി വരുന്ന ലീഫിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഫിലഡെൻഡ്രോണിലെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നമ്മളടുത്ത് അത് ഇല്ലായിരുന്നു. അപ്പോൾ അവളടുത്ത് നിന്ന് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ തൈ കിട്ടി. നമ്മൾ ഗാർഡനും അതുപോലെ തന്നെ നഴ്സറിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 200 എബവ് റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ അവളെ വീട്ടിലുള്ളത് കൊണ്ടാണ് കിട്ടിയത്. നല്ലൊരു തൈ തന്നെയാണ് കിട്ടിയത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഫിലഡെൻഡ്രോൺ പ്രിൻസ് ഓഫ് ഓറഞ്ച് ഒന്ന് നല്ലൊരു പോട്ടിൽ റീപോട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് നല്ലൊരു പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഓറഞ്ച് ലീഫൊക്കെ വരുമ്പം കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു പോട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ വൈറ്റ് പോട്ടാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഹോളിടുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഹോളില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകും. ഹോളിട്ടിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക പോട്ടിൽ വെള്ളമുണ്ടോ, അല്ലെങ്കിൽ മണ്ണ് ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ചിലർക്ക് പോട്ടിന് ഹോളിടുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും.
അപ്പം എന്തായാലും നമുക്കിനി അടുത്തത് പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ ജൈവവളങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. നമ്മളെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ നല്ല ഉണക്ക ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഉണങ്ങിയ കരിയിലകളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുമ്പിൻ്റെ കഷ്ണങ്ങൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പോട്ടി മിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോട്ടി മിക്സ് ഒന്ന് പോട്ടിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മിക്സ് ഇട്ടതിന് ശേഷം നമ്മുടെ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളെ പോട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു ചെടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഓറഞ്ച് ലീഫും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ഗ്രീൻ ലീഫും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ വൈറ്റ് പോട്ടും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ്. ഇൻഡോറൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ലുക്ക് തോന്നിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇൻഡോറായിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വൈറ്റ് പോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലാക്ക് സ്റ്റോണൊക്കെ ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ പോട്ട് ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ചൊന്ന് വെള്ളം നമ്മൾ ഒന്ന് ആക്കുന്നുണ്ട്. അടുത്ത കുറച്ച് ദിവസം നല്ല കണലുള്ള സ്ഥലത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് മാത്രം കിട്ടിയാൽ മതി. സൺലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻഡോറായിട്ട് വെക്കുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് വെയിൽ കാണിച്ചാൽ മതി നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഫ്ലിൻഡോണിൻ്റെ വെറൈറ്റി ഇഷ്ടമാണ് വിചാരിക്കുന്നു. നന്നായിട്ട് പിടിച്ച് ലീഫൊക്കെ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ വെറൈറ്റീസൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് ഫ്ലിൻഡോണിൻ്റെ ഒരു സിൽവർ സാൻഡോണ് റീപ്ലേസ് ചെയ്യാനുണ്ട്. ഇതുപോലെ തന്നെ പോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാന്ന് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.